വർത്തനത്തില് വിഷം കൊടുത്തു കൊല്ലുന്ന സീനല്ലാതെ എനിക്ക് വല്ലാതെ വിഷമം തോന്നിയ വേറൊരു സീക്വൻസ് ഉണ്ട് അതായത് അമ്മാവനും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പ്രാന്താശുപത്രി കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷൻ തലയൊക്കെ പറ്റവെട്ടി മൊഹമൊക്കെ വല്ലാണ്ടായിരുന്നോനെയും പറഞ്ഞ അമ്മ ഓടി ചെല്ലുന്നുണ്ട് സത്യം പറഞ്ഞാലേ അത് ആ ആ സമയത്ത് ഞാൻ സിനിമയാണെന്നോ ഇത് മമ്മൂട്ടിയാണെന്നോ കവിയുറപ്പന്നമ്മയാണെന്നോ ഒക്കെ മറന്നു ഞാൻ സത്യത്തിൽ ആലോചിച്ചു ഞാൻ ഒരു ജീവിതത്തിലൊരമ്മയ്ക്ക് ഇതെങ്ങനെ താങ്ങാനാവും ഈ ഒരു സിറ്റുവേഷൻ ഒരമ്മയ്ക്കും ഇങ്ങനെയൊരു ഒരു ദുരന്തം കാണാനിടയാവല്ലേ എന്ന് ഞാൻ സത്യത്തിൽ മനസ്സു നിന്ന് പ്രാർത്ഥിച്ച ഒരു സീക്വൻസ് ആയിരുന്നു അയ്യോ ഭ്രാന്തനായ മകൻ ശരിക്കും ഭ്രാന്തില്ല ഭ്രാന്തനാക്കപ്പെടുകയാണ് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത മറ്റൊരു മകൻ സഹോദരൻ്റെ ഭ്രാന്ത് ഇങ്ങനെ പുറത്തറിഞ്ഞതുകൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരി ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാള ഇതിനിടയ്ക്കെല്ലാം നീറി നീറി കഴിയുന്ന ഒരമ്മ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങൾക്കറിയാവല്ലോ അമ്മയ്ക്കറിയാം മകനൊന്നുമില്ല എന്നുള്ള കാര്യം പക്ഷേ ഓരോ തലമുറയിലും ഓരോ ഭ്രാന്തൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരമ്മാവനാണ് തിലകൻചേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കണ്ട് സഹി കെട്ടിട്ട് രണ്ടാമത്തെ മകൻ നാട് വിട്ട് പോവുകയാണ് അവസാനം ഇവനെ ഭ്രാന്തി ഭ്രാന്തനാക്കിയേ മതിയാവൂ എന്നുള്ള ഒരവസ്ഥ വരുമ്പം അമ്മ മകന് വിഷം കൊടുത്ത് കൊല്ലുകയാണ് അമ്മയും മരിക്കും അമ്മയും വിഷം കഴിച്ച് മരിക്കും ഓഹോ ആ ഒരു സീനൊക്കെ എടുക്കുമ്പം വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ സ്വന്തം മകന് അമ്മ വിഷം കൊടുത്തുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കി പക്ഷേ അവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് മകൻ ഇനി ഇങ്ങനെ കാലിൽ ചങ്ങലയായിട്ട് ഒരു മുറിക്കകത്ത് മുറി മുറിക്കുള്ളിൽ ഇങ്ങനെ കഴിയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഭയങ്കരമാണ് ഇതിനിടെ ആങ്ങളുടെ ക്യാരക്ടർ ബാബു നമ്പൂരി കുളത്തിൽ ചാടി മരിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് മകളുടെ വിവാഹമൊക്കെ കഴിയും എങ്കിലും അതൊന്നും ഒരു കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നേറി കഴിയുന്ന ഒരമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു തനിയാവർത്തൻ ലോഹിയുടെ സിനിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ ഇഷ്ടപ്പെട്ടതെന്നല്ല എല്ലാ സിനിമയും ഇഷ്ടമാണ് എങ്കിലും കൂടുതലും മനസ്സിനെ നോവിച്ചൊരു സിനിമ എന്ന് വേണം